ഒറ്റയ്ക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ എം എസ് അനിൽ റെഡിയാണ്. അനിൽ, ഈ ലഖിംപൂർ കേസിൽ നിന്ന് കോൺഗ്രസ് സംഘം പ്രസിഡന്റിനെ കാണുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അവരുന്നയിക്കുക? മീറ്റ് വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാകും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകുക. കാരണം ലഖിംപൂർ കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആശിഷ് മിശ്രയുടെ പങ്ക് വളരെ വ്യക്തമായ ലഖിംപൂർ കേസിൽ വ്യക്തമായിട്ടും അജയ് മിശ്രയെ കേന്ദ്രമന്ത്രിസഭയിൽ തുടരാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിക്കുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അജയ് മിശ്രയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ഇന്ന് കോൺഗ്രസ് സംഘം കാണുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പുറമെ മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി, അധിർരഞ്ജൻ ചൗധരി, ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, ഇത്രയും പേരായിരിക്കും ഇന്ന് രാഷ്ട്രപതിയെ 11:30 കാണുക. ഈ അജയ് മിശ്രയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ ഒരു നിവേദനം സമർപ്പിക്കും. മാത്രമല്ല ലഖിംപൂർ ഖേരിയിൽ പോയി കർഷകരെ കണ്ട്, കർഷകരുടെ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങളെ കണ്ടതിൻ്റെ വിശദാംശങ്ങളും രാഷ്ട്രപതിയെ അറിയിക്കും. ഏതായാലും ഈ കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. പ്രത്യേകിച്ച് യു പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ട് വളരെ സജീവമായി ഈ വിഷയം വരും ദിവസങ്ങളും നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതും രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു മറുപടി ഉണ്ടാകില്ലെങ്കിൽ കൂടിയും എന്തായാലും രാവിലെ തന്നെ വാർത്താവിശേഷങ്ങൾ പങ്കുവച്ചതിന് ഇത്രയും സമയം കാത്തിരുന്നതിനും നമ്മുടെ റിപ്പോർട്ടർമാർക്ക് നന്ദി അറിയിക്കുകയാണ്.